ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിനോടനുബന്ധിച്ചുള്ള ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഭക്ഷ്യക്കിറ്റ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ റേഷൻ കടയിൽ പോയി നമ്മുടെ ഒരു സുഹൃത്തിനെയും കൊണ്ടൊക്കെ പോയി വാങ്ങിപ്പിച്ച് ഒരു ഭക്ഷ്യക്കിറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭക്ഷ്യക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ കിറ്റിൽ മുൻപ് പറഞ്ഞിരുന്ന സാധനങ്ങൾ തന്നെയാണോ, അതുപോലെ തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങളാണോ, അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് കിറ്റ് തുറന്ന് പരിശോധിക്കാം, കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിറ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഭക്ഷ്യക്കിറ്റ്, ഞാനൊന്ന് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. പ്രധാനമായിട്ടും ആദ്യം തന്നെ കിട്ടിയേക്കുന്നത് ശർക്കര വരട്ടിയാണ്. ഓണമൊക്കെ ആയതുകൊണ്ട് ഓണത്തിന് ശർക്കര വരട്ടി കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തെ ഐറ്റം. രണ്ടാമതായിട്ട് മുളക് പൊടി കിട്ടിയിട്ടുണ്ട്, ശബരിയുടെ മുളക് പൊടി. ഇതെല്ലാ മാസവും കിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ രണ്ട് ഐറ്റമായി. മൂന്നാമതായിട്ട് വെളിച്ചെണ്ണ, കേരനിധിയുടെ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്, അര കിലോ. ഓക്കെ, മൂന്നാമത്തെ ഐറ്റം. നാലാമതായിട്ട് വൻപയർ കിട്ടിയിട്ടുണ്ട്, വൻപയർ അരക്കിലോ എന്ന് തോന്നുന്നു. അരക്കിലോ എന്നല്ല, അരക്കിലോയേ ഉള്ളൂ, വൻപയർ അരക്കിലോ ഉണ്ട്. അപ്പം നാല് ഐറ്റമായി. പരിപ്പ് കിട്ടിയിട്ടുണ്ട്, പരിപ്പ് കാക്കിലോ ആണോ അരക്കിലോ ആണോ, അരക്കിലോ ആണെന്ന് തോന്നുന്നു, അല്ല കാക്കിലോയേ ഉള്ളൂ കേട്ടോ, കാക്കിലോ പരിപ്പ്. അപ്പം അഞ്ചാമത്തെ ഐറ്റം. ആറാമതായിട്ട് എല്ലാ പ്രാവശ്യവും കിട്ടുന്ന ഒരു സാധനമാണ് ആട്ട, ശബരിയുടെ ചക്കി ഫ്രഷ് ആട്ടയാണ്. ഓക്കെ, അത് ഒരു കിലോ ഉണ്ട്. അപ്പോൾ ആറ് ഐറ്റം ആയിട്ടുണ്ട്. ഏഴാമതായിട്ട് ഏലക്ക, ഏലക്ക കിട്ടിയിട്ടുണ്ട്, 20 ഗ്രാം ഏലക്ക കൊടുത്തിട്ടുണ്ട്, കണ്ടോ നല്ല ഫ്രഷ് ഏലക്കയാണ്. കാണുമ്പോൾ തന്നെ, നിറം കാണുമ്പോൾ തന്നെ അറിയാം, പ്രത്യേകിച്ച് ഇടുക്കിക്കാർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഏഴ്. എട്ടാമതായിട്ട് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട്, എട്ടാമത്തെ ഐറ്റം. ഓക്കെ, 100 ഗ്രാം മഞ്ഞൾപ്പൊടി, കണ്ടല്ലോ നല്ല അടിപൊളി മഞ്ഞൾപ്പൊടിയാണ്, കിച്ചൺ റെസ്റ്റോറൻ്റാണ്. പല മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലോക്കൽ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു കിറ്റിൽ. അടുത്തതായിട്ട് നുറുക്കരിയാണ്, നമ്മുടെ പായസം വെക്കാനുള്ള സംഭവത്തിന് വേണ്ടിയുള്ള അരി, അത് അരക്കിലോ ഉണ്ട്. അപ്പോൾ ഒമ്പതാമത്തെ ഐറ്റമായി. പത്താമതായിട്ട് നെയ്യ് കിട്ടിയിട്ടുണ്ട്, നെയ്യ് 45 ഗ്രാം, 50 മില്ലി എന്നാണ് പറഞ്ഞേക്കുന്നത്, 45 ഗ്രാം ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് പഞ്ചസാര, പഞ്ചസാര 1 കിലോ ഉണ്ട് കേട്ടോ, 1 കിലോ പഞ്ചസാരയുണ്ട്. സപ്ലൈ കൂടെ അഗ്രി കിറ്റിൽ ഒരു പഞ്ചസാരയുണ്ട്. ഉപ്പ് 1 കിലോ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് മാറ്റമുണ്ട്, ഉപ്പിൻ്റെ കമ്പനി ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉപ്പാണ്. ഓക്കെ, ഉപ്പുണ്ട്. തേയില കൊടുത്തിട്ടുണ്ട്, തേയില 100 ഗ്രാം തേയിലയുണ്ട്. ഓക്കെ, കശുവണ്ടി കൊടുത്തിട്ടുണ്ട്, കശുവണ്ടി 50 ഗ്രാമോ 100 ഗ്രാമോ ആണ്, 50 ഗ്രാമേ കാണുകയുള്ളൂ, 50 ഗ്രാം ഉണ്ട്, 50 ഗ്രാം. ഏറ്റവും അവസാനമായിട്ട് ഒരു സോപ്പ്, ഒരു സോപ്പ് കൊടുത്തിട്ടുണ്ട്, ഗ്ലാമറിൻ്റെ സോപ്പ്. ഇതൊക്കെ കൊടുത്ത് കുളിച്ചാൽ ഗ്ലാമർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്ര സാധനങ്ങൾ, ഇതൊക്കെ എല്ലാം കൂടെ കൂടാതെ ഒരു സഞ്ചി. അപ്പോൾ എത്ര ഐറ്റം സാധനമുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഐറ്റം സാധനമുണ്ട് ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടില്ല കേട്ടോ, വെളിച്ചെണ്ണയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കിറ്റിലുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഭക്ഷ്യക്കിറ്റിൽ ഉള്ളത്.
അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്തുതന്നെയായാലും ചില റേഷൻ കടകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറുവാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്റ്റോക്കിനനുസരിച്ച് വ്യത്യാസം വരുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് റേഷൻ കടക്കാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഭക്ഷ്യക്കിറ്റ് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് വീഡിയോയ്ക്ക് താഴെ ഇന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.